ആകാശം നിരീക്ഷിക്കുമ്പോൾ ചന്ദ്രന് ചുറ്റും ഒരു പ്രകാശവലയം കണ്ടിട്ടുണ്ടോ? എന്താണ് അങ്ങനെയെന്നും താൻ മാത്രമാണോ കാണുന്നതെന്നും പലരും അമ്പരപ്പെടാറുണ്ട്. എന്നാൽ അത് ഒരു ഒപ്റ്റിക്കൽ പ്രതിഭാസമാണ്. മൂൺ ഹാലോ പ്രതിഭാസത്തിന് സാക്ഷിയായിരിക്കുകയാണ് കേരളം. ഇന്നലെ രാത്രിയാണ് മൂൺ ഹാലോ പ്രത്യക്ഷപ്പെട്ടത്. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വിഭജനം, ഐസ് ക്രിസ്റ്റലുകളിൽ നിന്നുള്ള പ്രതിഫലനം കൂടാതെ പ്രകാശത്തിൻ്റെ തിളക്കം എന്നിവയാണ് ഹാലോയായി കാണപ്പെടുന്നത്. ചന്ദ്രന് ചുറ്റും നല്ല വലിപ്പത്തിലൊരു വലയവും അതിന് അകലെയായി വളരെ നേർത്ത രീതിയിൽ മഴവിൽ നിറങ്ങളും കാണാനാവുന്ന തരത്തിലാണ് ഹാലോ പ്രതിഭാസമുണ്ടായത്. രാത്രി മുതൽ ഈ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ കൗതുകത്തിലും ആകാംക്ഷയിലുമായിരുന്നു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ. തിരുവനന്തപുരം നഗരത്തിൽ അടക്കം കേരളത്തിലെ തെക്കൻ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിലാണ് ഈ പ്രതിഭാസം ദൃശ്യമായത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തിളക്കമുള്ള ചന്ദ്രനെയാണ് ഇന്നലെ കാണാനായത്. ചന്ദ്രന് ചുറ്റുമുള്ള വലയം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. ചന്ദ്രന്റെ തിളക്കത്തിനു പുറമെ അകലെയായാണ് വൃത്താകൃതിയിൽ വലിയ മഴവിൽ നിറങ്ങളും ദൃശ്യമായത്. തീർത്തും സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണിതെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് ശാസ്ത്രജ്ഞർ ഇതേക്കുറിച്ച് പറഞ്ഞത്. ചന്ദ്രപ്രകാശം അന്തരീക്ഷത്തിൽ താൽക്കാലികമായി തങ്ങി നിൽക്കുന്ന സിറസ് മേഘങ്ങളിലെ ദശലക്ഷക്കണക്കിന് ഐസ് പരലുകളിൽ റിഫ്രാക്ട് ചെയ്യുന്നത് മൂലമാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇതിനെ ലൂണർ ഹാലോ എന്നും വിളിക്കുന്നു. സൂര്യന് ചുറ്റും ഇതുപോലെ തന്നെ സംഭവിക്കാം. അതിനെ സൺ ഹാലോ, സോളാർ ഹാലോ എന്നിങ്ങനെ വിളിക്കും. മൂൺ ഹാലോയിൽ രണ്ട് വളയങ്ങളാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ വളയം ചന്ദ്രനിൽ നിന്ന് 22 ഡിഗ്രി ചെരിഞ്ഞും രണ്ടാമത്തേത് 44 ഡിഗ്രി ചെരിഞ്ഞുമാണ് കാണപ്പെടുക. മഞ്ഞു തുള്ളികളാണ് ഇവയുടെ രൂപപ്പെടലിന് കാരണം. അതിനാൽ തന്നെ മൂൺ ഹാലോകൾ ഏറ്റവും അധികം ദൃശ്യമാവുക ശൈത്യ മേഖലകളിലാണ്. മറ്റു പ്രദേശങ്ങളിലും ശൈത്യകാലത്ത് ഇത്തരം മൂൺ ഹാലോകൾ രൂപപ്പെടാറുണ്ട്. മഴവിൽ ഉണ്ടാകുന്നത് പോലെ ഈ പ്രകാശത്തിനും അപവർത്തനം സംഭവിക്കുന്നതിനാൽ മൂൺ ഹാലോയ്ക്കും നിറമുണ്ടാകാം. എന്നാൽ ഇവ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലെന്ന് മാത്രം. മൂൺ ഹാലോ പ്രകാശം അന്തരീക്ഷത്തിലെ മഞ്ഞു കണങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നതാണെങ്കിൽ രാത്രിയിൽ പ്രകാശം ജലകണങ്ങളിൽ തട്ടി ഇത്തരത്തിൽ പ്രഭാവലയം ഉണ്ടാകുന്നത് മൂൺ ബോ എന്നറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിൽ മഴവിൽ രൂപപ്പെടുന്നതിന് സമാനമായ പ്രതിഭാസമാണിത്. മൂൺ ഹാലോയുമായി താരതമ്യം ചെയ്താൽ അപൂർവമായാണ് മൂൺ ബോകൾ പ്രത്യക്ഷപ്പെടുന്നത്. ചന്ദ്രന്റെ പ്രകാശം സൂര്യനെ അപേക്ഷിച്ച് 40,000 മടങ്ങ് കുറവായതുകൊണ്ടും വളരെ തെളിഞ്ഞ ആകാശത്ത് മാത്രമേ ഇവയെ കാണാൻ സാധിക്കൂ. മൂൺ ഹാലോയെ ആസ്പദമാക്കി കാലാവസ്ഥ പ്രവചിക്കുന്ന രീതിയും പല സംസ്കാരങ്ങളിലുമുണ്ട്. മൂൺ ഹാലോ കണ്ടുകഴിഞ്ഞാൽ ദുർഘടമായ കാലാവസ്ഥയാകും വരാൻ പോകുന്നതെന്നാണ് പല സംസ്കാരങ്ങളിലും പൊതുവായുള്ള വിശ്വാസം. ഒരു കാലത്ത് മോശം കാലാവസ്ഥയുടെ സൂചനയായി കണക്കാക്കിയിരുന്നെങ്കിലും ലൂണർ ഹാലോസ് എല്ലായ്പ്പോഴും മോശം കാലാവസ്ഥയുടെ അടയാളമല്ല. സിറസ് മേഘങ്ങൾ പലപ്പോഴും കൊടുങ്കാറ്റിന് മുന്നിലായി വരാറുണ്ട്. എന്നിരുന്നാലും കാലാവസ്ഥാ മാറ്റങ്ങൾ ഒന്നും കൂടാതെയും സിറസ് മേഘങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഒരു ചാന്ദ്രപ്രഭാവലയം മഴയുടെയോ മഞ്ഞിന്റെയോ ഉറപ്പുള്ള അടയാളമല്ലെന്നും ശാസ്ത്രം പറയുന്നു.